ഞാൻ ആൻസി വിത്ത് ഗാർഡൻ ലൈഫ് മൈ ലൈഫ്. ഞാൻ ഇന്നൊരു DIY പ്രൊജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ ഒരു ടേബിൾ എങ്ങനെ നല്ലൊരു അയണിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ അയണിങ് ബോർഡായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പ്രൊജക്റ്റിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെയുള്ള ഒരു ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. ടേബിൾ, പിന്നെ ക്വിൽറ്റ് മാറ്റിംഗ്, അതിൻ്റെ മേളിലിടുന്ന ഒരു ഫാബ്രിക്, ഒപ്പം തന്നെ സിസേഴ്സ് വേണം, സ്റ്റേപ്പിൾ ഗണ്ണ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ടേബിളാണ്. അതായത് നമുക്ക് എന്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളേത് റൂമിലാണ് ഈ അയണിങ് സ്റ്റേഷൻ ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടേബിൾ ചൂസ് ചെയ്യാം, നമ്മുടെ സ്ഥലമനുസരിച്ച്. അപ്പോൾ ഞാനിത് ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ ഒരു അയണിങ് ബോർഡ് ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പ് അയണിങ് ബോർഡായിരുന്നു. പക്ഷേ അത് ഒത്തിരി സ്പേസ് എടുക്കുമായിരുന്നു, അന്ന് അതിൻ്റെ താഴോട്ടൊന്നും അങ്ങനെ സ്റ്റോറേജും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടേബിൾ മേടിച്ചത്. അതിൻ്റെ താഴെ നല്ലപോലെ സ്റ്റോറേജ് ഉള്ളതും മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ടേബിൾ ആയതുകൊണ്ട് നല്ല സ്റ്റഡിയാണ്. മറ്റേത് അല്ലാത്ത അയണിങ് ബോർഡിൽ നമ്മൾ തേക്കുമ്പോൾ അത് കിടന്ന കുലുങ്ങുമായിരുന്നു, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കുക, ഏത് ഷേപ്പിലാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ തടിയുടേത് ഇതുപോലുള്ള ടേബിൾ മേടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റലിൻ്റെ തന്നെ സ്റ്റാൻഡ് മേടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു പ്ലൈവുഡ് വെച്ച് ഈ സെയിം രീതിയിൽ തന്നെ ചെയ്യാം. അപ്പം ഇതിന് ഓൾറെഡി മേളിൽ നല്ലൊരു ടേബിൾ, നല്ലൊരു ഷേപ്പുണ്ട്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ടേബിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഈ ടേബിളിൻ്റെ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കടയിൽ പോയി അതിന് വേണ്ടിയിട്ടുള്ള ക്വിൽറ്റ് മാറ്റിങ് മേടിക്കുക. ഇതാണ് ക്വിൽറ്റ് മാറ്റിങ്. അതിപ്പോൾ ഞാനിത് പോയി മേടിച്ചത് ഇവിടെ ഹോബി ലോബിയിലാണ്, അല്ലെങ്കിൽ ഒത്തിരി ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് ഞാൻ പോയി മേടിച്ചു. ഇനിയിപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നതിനൊരു രണ്ട് ലെയറ് ഒരു തിക്നെസ് കൊടുക്കാവുന്നതാണ്, എങ്കിലേ നമ്മൾ അയൺ തേക്കുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടത്തുള്ളൂ. അത് കൊണ്ട് ഇത് രണ്ട് ലെയറിലേക്ക് ഞാനിപ്പം ഇത് ഏകദേശം രണ്ട് ലെയറുണ്ട്. ഇത് കുറച്ചുകൂടെ ഉണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. ഞാനിതിൻ്റെ എക്സ്ട്ര ആയിട്ടുള്ള മാറ്റിങ് കട്ട് ചെയ്യുകയാണ്. ഇനി ഈ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനിയും ഇതിൻ്റെ ഈ സൈഡും കൂടാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ സ്റ്റേപ്പിൾ ഗണ്ണ് കൊണ്ട് അടിച്ചു. ഇതാണ് സ്റ്റേപ്പിൾ ഗണ്ണ്. ഇതെനിക്ക് അടിക്കാനായിട്ട് ഇത് ഇച്ചിരി പാടായിരുന്നു, താഴേന്ന് ഇതിൻ്റെ പ്രഷർ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് അത് അടിച്ചത്. ഇതിൻ്റെ രണ്ട് സൈഡും കഴിഞ്ഞു. ഇനി ഈ സൈഡിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതാണ് ഞാൻ അതിൻ്റെ പുറത്തിടുന്ന ക്ലോത്ത്, ഒരു ഫാബ്രിക്, ഒരു ഇതൊരു കോട്ടൺ ക്ലോത്താണ് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം. ഇനി ക്വിൽറ്റിൻ്റെ വേണമെങ്കിൽ ആ ക്ലോത്തും മേടിക്കാവുന്നതാണ്. അപ്പം ഇതും കൂടെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ നാല് സൈഡും കൂടെ അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഇതിൻ്റെ താഴെയെല്ലാം സ്റ്റേപ്പിൾ അടിച്ചു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ എൻ പ്രോഡക്റ്റ്. ഇത് എനിക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സായിരുന്നു ഇഷ്ടം, അതാണ് ഞാൻ ലൈറ്റായിട്ടുള്ളൊരു ക്ലോത്തിങ് ചൂസ് ചെയ്തത്. എനിക്കിത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ അയൺ ബോക്സ് എടുത്ത് വെക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ നല്ല ഉപകാരപ്രദമായൊരു വീഡിയോയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ ചാനൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക, അത് മറക്കരുത്. അപ്പോൾ ഇത്രയും നാളും നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി.